ആന്തൂരിലെ സാജന്റെ മരണത്തിൽ നഗരസഭാധ്യക്ഷ പി കെ ശ്യാമള കുറ്റക്കാരിയാകുമോ എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യം ശ്രീ പി പി ചിത്രയിലേക്ക്. ശ്രീ ചിത്രഞ്ജൻ, ഇന്ന് മന്ത്രി എ സി മൊയ്തീൻ ഇന്നലെ വിശദീകരിച്ചത് ഈ കാര്യത്തിൽ കെട്ടിടങ്ങൾക്ക് നമ്പറിടുക, അതുപോലെ കെട്ടിടങ്ങളെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകുക, ഇത്തരം കാര്യങ്ങളിൽ നഗരസഭാധ്യക്ഷയ്ക്കോ നഗരസഭാ കൗൺസിലിനോ പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അത് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പരിശോധിക്കുന്നത്, അതാണ് അന്വേഷിക്കുന്നതെന്നാണ്. അത് എങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? അതായത്, ഒരു കാര്യത്തിൽ ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിച്ചാൽ അത് തിരുത്താൻ നഗരസഭാധ്യക്ഷയ്ക്ക് കഴിയില്ലേ? കഴിയില്ലെങ്കിൽ എന്തുകൊണ്ട്? ഇനി കഴിയുമായിരുന്നിട്ടും അത് ചെയ്തില്ലെങ്കിൽ അവരും ഈ മരണത്തിന് ഉത്തരവാദിയല്ലേ? ആന്തൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഫയലുകളെ സംബന്ധിച്ച് വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചയുടെ ഫലമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർത്തലുകളോ ഒന്നും വരുത്താനുള്ള അധികാരവും അവകാശവും നഗരസഭാ അധ്യക്ഷക്കോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കോ ഇല്ല. അതെല്ലാം നടപ്പിലാക്കുവാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ്. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങളിൽ കുറ്റകരമായി കാലതാമസം വരുത്തുകയോ അല്ലെങ്കിൽ ബോധപൂർവം തന്നെ ഇതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇടപെടുവാനുള്ള ആ ഉദ്യോഗസ്ഥന്മാരോട് ബന്ധപ്പെടുവാനുള്ള അവകാശം നഗരസഭാ അധ്യക്ഷക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്കും ഉണ്ട് എന്നുള്ളത് വസ്തുതയും തന്നെയാണ്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഈ ബിൽഡിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ് നിർമ്മാണം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ കുറേയധികം പരാതികൾ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതിവിടെ നട ചർച്ച രണ്ട് ദിവസമായിട്ട് നടക്കുകയാണല്ലോ. ഞാനതെല്ലാം വീണ്ടും ആവർത്തിക്കുകയല്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ അവിടെ ഉണ്ടാകുന്നത്. ആ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് റിവൈസ്ഡ് പ്ലാൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഇത് ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം മുനിസിപ്പൽ സെക്രട്ടറി, മുനിസിപ്പൽ എഞ്ചിനീയർമാർ, ഓവർസിയർമാർ ഇവരിലടങ്ങുന്നതാണ്. ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിനകത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ ബന്ധപ്പെട്ട ഫയലുകൾ വ്യക്തതയിലൂടെ പഠിക്കാതെ ഒരു ജനപ്രതിനിധിയെ ഇതിനകത്ത് കക്ഷിയാക്കുന്നത് ഒരിക്കലും നീതീകരിക്കാനല്ല. അത് ഒരു ജനപ്രതിനിധിയായിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല. താങ്കൾ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ. ഈ അർത്ഥത്തിൽ ഉദ്യോഗസ്ഥർ ഒരു കാര്യത്തിൽ മനഃപൂർവ്വം ഒരു വൈകിക്കൽ നടത്തുന്നു എന്ന് കരുതുക, അതായത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷം അത് കൊടുക്കാതിരിക്കുക, ഇവിടെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരവും അതുപോലെ സാജന കുടുംബാംഗങ്ങൾ പറയുന്ന പ്രകാരവും നഗരസഭ തന്നെ സംബന്ധിച്ചിട്ടുള്ള പ്രകാരവും ഏപ്രിലിൽ തന്നെ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ആവശ്യമായുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർ പാലിച്ചിട്ടുണ്ട്. ഏപ്രിൽ, മെയ് ജൂൺ ഈ മൂന്ന് മാസം വൈകിയതാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് മനോവേദന ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കൂടാതെ മറ്റു ചില കാരണങ്ങളും ഉണ്ടാകാം. നമ്മുടെ മുമ്പിലുള്ള മൂർത്തമായ കാര്യങ്ങൾ ഇതാണ്. ഈ മൂന്ന് മാസം വൈകിപ്പിക്കാൻ ഉദ്യോഗസ്ഥരാണ് കാരണക്കാരായതെങ്കിൽ അവിടെ ഇടപെടാമായിരുന്നില്ലേ പി കെ ശ്യാമള എന്ന നഗരസഭാ അധ്യക്ഷയ്ക്ക്? അല്ല, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രീ സാജൻ്റെ കുടുംബത്തിൻ്റെ വേദനയും അല്ലെങ്കിൽ ഒരു വ്യവസായിക്കുണ്ടായിട്ടുള്ള ഈ ദുര്യോഗവും എല്ലാം നമ്മുടെ മനസ്സാക്ഷി പിടിച്ചു കുലുക്കുന്നതാണ്, നമുക്ക് എല്ലാവർക്കും വേദന ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ ഒന്നും ഞാൻ തള്ളിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോൾ പറയുന്ന ഏത് കാര്യത്തെയും നമ്മൾ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ നാട്ടിൽ നിരവധി ആൾക്കാർ ഇതുപോലെ ചെറിയ കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ട്, വലിയ കെട്ടിടങ്ങൾ വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അറിയുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്താണ്? നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഒരു പ്ലാൻ സാങ്ഷനാക്കി, അതിനകത്ത് വ്യത്യാസം വന്നു, അതിനകത്ത് റിവീസ് പ്ലാൻ കൊടുത്തു. ഈ ഏപ്രിൽ മാസത്തിന് ശേഷം എത്ര മാസമായി എന്ന് നമ്മൾ ആലോചിച്ചോണം. ഞാനത് പിന്നെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾ സമർത്ഥിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു ആത്മഹത്യയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ചിലപ്പോൾ അപ്പോഴുണ്ടായിട്ടുള്ള വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മളതിനെ ആ നിലയിൽ കാണുകയും ചെയ്യുക. പക്ഷേ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫയല് നമ്മൾ വ്യക്തതയോടെ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് തുടർ അന്വേഷണമുണ്ട്. ആ തുടർ അന്വേഷണത്തിൽ ഇവിടെ എന്താ സമർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണം, ഈ യഥാർത്ഥ വിഷയം ഒരു ഒരു വ്യവസായിക്ക് വന്ന ഇതുപോലെയുള്ള ഒരു അവസ്ഥ
മേലിൽ കേരളത്തിൽ ഒരാൾക്കും ഉണ്ടായിക്കൂടാ എന്ന നിലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ട് എത്തിക്കണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ ബോധപൂർവം കാലതാമസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. ആ ഗവൺമെൻറ് അത് നിറവേറ്റി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സംബന്ധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലും ഗവൺമെൻറ് നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വരട്ടെ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ലക്ഷ്യം എന്താ? ലക്ഷ്യം ഉദ്യോഗസ്ഥന്മാരെ ഒന്നുമല്ല, കുറ്റക്കാരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നുള്ളതല്ല. ഇവിടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അങ്ങനെ ഇവിടെ ഇപ്പോൾ ആരും ഉന്നയിച്ചിട്ടില്ല. എൻ്റെ ചോദ്യം ഇതാണ്, അതായത് ഏപ്രിൽ മാസത്തിൽ കംപ്ലീഷൻ, അതായത് ചില പ്ലാനുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി അത് പുനർനിർമ്മിക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടിരുന്നു. അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഫൈനൽ സബ്മിഷൻ റിപ്പോർട്ട് കൊടുത്തു, കംപ്ലീഷൻ റിപ്പോർട്ടിന് വേണ്ടി ഏപ്രിൽ മാസത്തിൽ. അതിനുശേഷം 3 മാസം ആയിട്ടും ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ടുള്ള മനോവേദനയിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാവുക. ഈ 3 മാസവും നഗരസഭാധ്യക്ഷ ഇടപെട്ടിരുന്നെങ്കിൽ ഈ കംപ്ലീഷൻ റിപ്പോർട്ട് ലഭിക്കുമായിരുന്നോ? അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അവർ ഇടപെടാതിരുന്നു? അതല്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ 4 ന്യൂനതകളെ സംബന്ധിച്ചാണ് പ്രധാനമായി വന്നത്. ഈ 4 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ പാർക്കിങ്ങിനെ അടയാളപ്പെടുത്തി അതിൻ്റെ പാർക്കിങ്ങിൻ്റെ പ്ലാൻ സമർപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയിലുള്ള തൂണുകൾ തമ്മിലുള്ള അകലം, മറ്റൊന്ന് സീവേജ് പ്ലാന്റ് കാണിക്കേണ്ടത്. സാധാരണ നമ്മുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും എല്ലാം ഈ കംപ്ലീഷൻ സബ്മിറ്റ് സമർപ്പിക്കുമ്പോൾ എല്ലാ അപേക്ഷകളിലും ഇത്തരത്തിലുള്ള അപാകതകൾ പലപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ അപാകതയാണെന്ന് സമർത്ഥിക്കാനല്ല, ഈ അപാകതകൾ പരിഹരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്ലാൻ സമർപ്പിക്കണം. ഇവിടെ അങ്ങനെ പ്ലാൻ സമർപ്പിച്ചാൽ ഓക്യുപേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കാറുണ്ട്. ഈ ഇപ്പോൾ 2-ാമത് സമർപ്പിച്ചിട്ടുള്ള പ്ലാനിനകത്തും വീണ്ടും ചില പിശകുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ വിശദീകരണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫയലുകൾ നമുക്ക് പഠിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അതുകൊണ്ടാണ്, അതിലേക്ക് അന്വേഷണം നടത്തണം. ഈ പറഞ്ഞതാണോ വസ്തുത, ആ കുടുംബം പറയുന്നതാണോ യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കണം. ശരി, അതുകൊണ്ടാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, ശ്രീ സതീശൻ പാച്ചേനി, ഫയലിൽ കാലതാമസം, അതായത് ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൽ കൂടെ പറഞ്ഞേക്കാം, ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. അല്ല, ഞാൻ ഒറ്റ കാര്യമുണ്ട്, ഇങ്ങനെ ആ ഫയലിനകത്ത് ആ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളതിനകത്ത് ഇന്ന ഇന്ന ന്യൂനതകൾ കൂടെ ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയർപേഴ്സനോ അല്ലെങ്കിൽ മേയർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനോ അതൊന്നും സ്ഥാനമില്ല നിങ്ങൾ കൊടുത്തോ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഫയലുകളെ സംബന്ധിച്ച് വ്യക്തമായ പരിശോധനക്ക് വിധേയമാക്കുക. ചോദ്യം കൂടി, ഒരു ന്യൂനതയും ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് നഗരസഭാധ്യക്ഷയ്ക്ക് ബോധ്യപ്പെടുകയാണെന്ന് കരുതുക. അവർക്ക് എഞ്ചിനീയറിംഗ് അറിയണമെന്നൊന്നുമില്ല, ഒരു പക്ഷേ അവർക്ക് ബോധ്യപ്പെടുകയാണ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ നഗരസഭാധ്യക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? അല്ല, അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവ് പിന്നെ ഇതിനകത്ത് യാതൊരു നിലയിലുള്ള അപാകതകളും ഇല്ലാത്തതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനോട് അത് കൊടുക്കണം എന്ന നിലയിലേക്ക് കർശനമായ നിർദ്ദേശം കൊടുക്കാം. ആ നിർദ്ദേശം പാലിക്കാൻ ഉദ്യോഗസ്ഥൻ നിയമപരമായി ബാധ്യസ്ഥനാണോ? എൻ്റെ ചോദ്യം വളരെ ഡയറക്റ്റാണ് ശ്രീ ചിത്രഞ്ജൻ. അങ്ങനെ ഒരു നിർദ്ദേശം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ നഗരസഭാധ്യക്ഷൻ ഒരു നിർദ്ദേശം നൽകിയാൽ അത് നിയമപരമായി പാലിക്കാൻ ആ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണോ? അല്ല, ആ ഉദ്യോഗസ്ഥൻ നിയമപരമായിട്ടുള്ള പിന്നെ ഒരു നിർമ്മാണ പ്രവർത്തനം അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് പ്ലാനോ അല്ലെങ്കിൽ മറ്റേതൊരു വിഷയമോ ആ ഉദ്യോഗസ്ഥൻ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലെ 15 കോടിയോളം രൂപ മുതൽമുടക്കിയിട്ടുള്ള ഒരു വലിയ കൺവെൻഷൻ സെൻ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ചെയ്യാൻ കഴിയുന്ന ചെയർപേഴ്സനെ ഈ വസ്തുത കൗൺസിലിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളുണ്ട്, അതിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏപ്രിൽ മാസത്തിൽ സമർപ്പിച്ചതിന് ശേഷമുള്ള സമയം 2 മാസക്കാലം പോലും ആകുന്നില്ല. ഈ 2 മാസത്തിനുള്ളിൽ എന്താണ് വീണ്ടും സമർപ്പിച്ച ഒരു പുതിയ കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കൗൺസിലിന് എന്താണ് ചെയ്യാൻ കഴിയുക കൗൺസിലിൽ കൊണ്ടുവന്നാൽ? അല്ല, കൗൺസിലിനകത്ത് ഈ അല്ല, കൗൺസിൽ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല ബിൽഡിംഗ് റൂൾസിൽ തൊടാനുള്ള അധികാരം ചെയർപേഴ്സനോ കൗൺസിലിനോ ഒന്നുമില്ല. എന്നാൽ 100% ശരിയായ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് അർഹമാണ് എന്ന് കൗൺസിലിന് കൂടി ബോധ്യപ്പെട്ടാൽ കൗൺസിലിന് എന്താണ് ചെയ്യാൻ കഴിയുക? ഗവൺമെന്റിനെ ശ്രദ്ധപ്പെടുത്തും. ഈ ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ഈ പിന്നെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ ഉദ്യോഗസ്ഥന്റെ മേൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യാൻ കൗൺസിലിന് കഴിയും. ശരി.
ശ്രീ സതീശൻ പാച്ചേനി, ഇവിടെ ചിത്രഞ്ജൻ പറഞ്ഞത് ഏറ്റവും അവസാനം കംപ്ലീഷൻ സ്റ്റേജിൽ പോലും ആ പ്ലാനിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, വളരെ ചെറിയ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ബന്ധുക്കൾ പറയുന്നത്, എല്ലാം പരിഹരിച്ചതാണ് എന്നാണ്. നിങ്ങളുടെ അറിവിൽ എന്താണ് അവിടെ നടന്നത്? ഇത് ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെയല്ല. നമ്മുടെ നാട്ടിലെ ഭരണമൊക്കെ നടക്കുന്നത് അങ്ങനെയാണോ? ഉദ്യോഗസ്ഥന്മാരാണോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? അവർ കണ്ടുപിടിക്കുന്ന ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണോ? അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, എ സി മൊയ്തീം പറഞ്ഞിട്ടുണ്ടല്ലോ, മാനുഷിക പരിഗണനകളൊക്കെ വേണം. ഇപ്പോൾ ഒരു പ്ലാനിൽ ഒരു അപാകതയുണ്ട്, ഒരു നിർമ്മാണത്തിൽ അപാകതയുണ്ട്, ശരി, സമ്മതിച്ചു. ആ അപാകതകൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിക്കാൻ ഒരു നിശ്ചിത സമയം കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു ഘട്ടത്തിൽ ഇന്ന് അപാകതയുണ്ട്, അത് പരിഹരിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ദിവസം പോകുമ്പോൾ ഇന്ന് അപാകതയുണ്ട്, അങ്ങനെ ഓരോ പ്രാവശ്യം ഏറ്റവും അവസാനം പ്രിയപ്പെട്ട സാജൻ സ്വയം മരണത്തിലേക്ക് ഇവർ തള്ളിവിടുന്നത് വരെ, 18-ാം തീയതി വരെ ആ യുവ സംരംഭകൻ ആ നഗരസഭ ഓഫീസിൽ കയറി ഇറങ്ങിയിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനറിയാം, ആന്തൂർ നഗരസഭയിലെ ആളുകൾക്കറിയാം, ഈ കണ്ണൂരിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ചിത്രം മനസ്സിലാക്കണം. അവസാന ദിവസവും അദ്ദേഹം ഇതിനുവേണ്ടി മെനക്കെട്ടു. ആ പൂർണ്ണ നിരാശയിലാണ് അദ്ദേഹം പിറ്റേന്ന് മരണത്തെ വലിച്ചത്. തീർച്ചയായിട്ടും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷ അംഗം പോലുമില്ലാത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 95-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആന്തൂർ പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആദ്യമായി മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികൾ നിർത്താൻ രണ്ട് കൽപ്പിച്ച് ധൈര്യസമേതം മുന്നിട്ടിറങ്ങിയ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വി ദാസൻ, എനിക്ക് ദാസേട്ടനാണ്, അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിഷ്ഠൂരമായി CPM നേതൃത്വം ഗൂഢാലോചന നടത്തി വെട്ടിക്കൊന്നത്. അതാണ് ആന്തൂര്. ആ ആന്തൂരിൽ ഭരണ നേതൃത്വത്തെ ധിക്കരിച്ചുകൊണ്ടും അവരെ മൈൻഡ് ചെയ്യാതെയും ഈ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീ അരിയാഹാരം വിശ്വസിക്കുന്നു. PP ചിത്രഞ്ജൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കാണും. അതായത് കംപ്ലീഷന് എല്ലാ അർഹതയും, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് എല്ലാ അർഹതയും ഉണ്ട് എന്ന് കൗൺസിലിനും ചെയർപേഴ്സണിനും ബോധ്യപ്പെട്ട ഒരു കാര്യം, അത് കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിന് PP ചിത്രഞ്ജൻ പറഞ്ഞത് ആ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ്. അതായത് കേവലം ഇങ്ങനെയൊരു പരാതിയുണ്ട് എന്ന് പരാതിപ്പെടാനുള്ള ഒരു ഏജൻസിയാണ് നഗരസഭാ കൗൺസിൽ എന്നാണ് ചിത്രഞ്ജൻ പറയുന്നത്. ഒരു നടപടിയും ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാൻ ആ നഗരസഭാ കൗൺസിലിന് സാധിക്കില്ല. അതിനൊരു കാരണം, ഇത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമായതുകൊണ്ടല്ല, ഇതൊരു സംരംഭം കൂടിയാണ്. ഒന്ന്, രണ്ട്, 2017 ഒക്ടോബറിൽ സംസ്ഥാന സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിരുന്നു. UDFൻ്റെ ശ്രദ്ധയിൽ അതുണ്ടോ എന്നറിയില്ല, കാരണം അതേക്കുറിച്ച് UDF ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല. ആ ഓർഡിനൻസ് പ്രകാരം ഒരു മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ലൈസൻസ്, അതുപോലെ സംരംഭങ്ങൾക്കുള്ള അനുവാദം തുടങ്ങി നിരവധി സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള ചുമതല കൗൺസിലിൽ നിന്ന് എടുത്തു മാറ്റി അത് ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാക്കുകയാണ് ഉണ്ടായത്. അതേക്കുറിച്ചൊരു രാഷ്ട്രീയ പ്രതികരണം UDF നടത്തിയിട്ടില്ല. ഇവിടെ ഇത്തരം കാര്യങ്ങളിലെ സർവാധികാരികളായി ഉദ്യോഗസ്ഥർ മാറിയിരിക്കുന്നു എന്ന ഗൗരവമുള്ളൊരു വിഷയം UDFഉം മറന്നുപോകുന്നു. ഇവിടെ എല്ലാ കൗൺസിലുകളും, അത് UDF ആയാലും LDF ആയാലും BJP ആയാലും, ഭരിക്കുന്നവർ നോക്കുകുത്തികളായി മാറുകയാണ്. ഇക്കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? അല്ല, ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. കൃത്യമായി ഇത്തരം പരാതികളിൽ ഭരണ നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം ഇടപെടാറുണ്ട്, സമയത്തിടപെടും. ഇവിടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഇടപെട്ടല്ലോ, എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി ഈ സാജന്റെ, അതായത് CPM നേതൃത്വവുമായി അടുത്ത് ബന്ധപ്പെടുന്ന CPMൻ്റെ എല്ലാ പരിപാടികൾക്കും ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ പോലും ലക്ഷങ്ങൾ ഫണ്ട് നൽകിയിട്ടുള്ള ഈ യുവ സംരംഭകൻ, ഇത്തരമൊരു നഗരസഭയുടെ നോട്ടീസ് വന്ന് അവിടെ ആ പരാതി പരിഹരിക്കപ്പെടാതിരുന്നപ്പോൾ അദ്ദേഹം CPM ജില്ലാ സെക്രട്ടറി ആണല്ലോ സമീപിച്ചത്, ജില്ലാ സെക്രട്ടറി ഇടപെട്ടല്ലോ. CPM കാരനാണെന്ന് പരസ്യമായി അവകാശപ്പെടുന്ന ഒരാൾ, CPMൻ്റെ പ്രവർത്തകൻ, CPM ജില്ലാ സെക്രട്ടറിയെ പോയി കൊണ്ട് പരാതി പറഞ്ഞ് ആ CPM ജില്ലാ സെക്രട്ടറിയായ P ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവ് നഗരസഭയോട് അക്കാര്യം ആവശ്യപ്പെട്ടിട്ടും അത് നടക്കുന്നില്ലെങ്കിൽ ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് എന്ത് റോളാണുള്ളത്? ഇവിടെ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ പ്രതികൾ? അല്ല, CPM ജില്ലാ സെക്രട്ടറി ഇടപെട്ടു, സംയുക്തമായി പരിശോധന നടത്തി, അതിൽ അപാകതകൾ പരിഹരിച്ചു. പിന്നെ ഓരോ പ്രാവശ്യവും ഇവർ കൂടുതൽ പരാതികൾ ഇവർ ഔട്ട് ചെയ്യാണ്, നോട്ടീസ് നൽകുകയാണ്, ബോധപൂർവം പിടിപ്പിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥന്മാരുടെ സ്വന്തം ശ്യാമള എന്ന നഗരസഭാ ചെയർപേഴ്സന്റെ റോൾ എന്താണ്? ശ്രീ സതീശൻ പാച്ചേനി, അതിൽ അവരുടെ റോൾ എന്താണ്? അത് വ്യക്തമാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് അവരുടെ ധാർഷ്ട്യമല്ലേ, അവരാണല്ലോ അനുമതി നിഷേധിച്ചത്. ശ്രീ സാജന്റെ ഭാര്യ തന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ,
ഇത് നഗരസഭാ ചെയർപേഴ്സന്റെ ഒരു ധിക്കാരവും ധാർഷ്ട്യവുമാണ്. ശ്രീ സതീശൻ പാച്ചേനി, പ്രൊസീജിയറിൽ എവിടെയും സഭാ ചെയർപേഴ്സനോ കൗൺസിലിനോ ഒരു റോളും ഇല്ല. ഇതിന്റെ ഒരു പ്രൊസീജിയറിൽ എവിടെയും ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. അവർ രാഷ്ട്രീയമായി ഇടപെട്ടു എന്നാണ്, രാഷ്ട്രീയമായ സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഉദ്യോഗസ്ഥർക്ക് മേൽ. അല്ല, അവർക്ക് വിധേയമായിട്ടേ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കാറുള്ളൂ. ഇതാരാണ് പറയുന്നത് അല്ല എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ തീരെഴുതി കൂട്ടിട്ടു. ബ്യൂറോക്രസിയുടെ ഭരണമാണോ ഇവിടെ നടക്കുന്നത്? അല്ലല്ലോ, രാഷ്ട്രീയ നേതൃത്വം തന്നെ. സാങ്കേതികമായിട്ട് പറയാം മുനിസിപ്പൽ സെക്രട്ടറിയാണ്, ഓവർസിയറാണ്, ക്ലർക്കാണ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ സംരംഭം അവിടെ നടക്കുമ്പോൾ ആ സംരംഭത്തിൻ്റെ പിന്നെ ചീഫ് ഒരു സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ട അനുഭവമുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സി പി എം മാനായിരിക്കുമ്പോൾ അദ്ദേഹം നിരന്തരമായി ഭരണ നേതൃത്വത്തെയും പാർട്ടി നേതൃത്വത്തെയും കാണുമ്പോൾ അതറിയാത്തവരല്ലോ. ഇപ്പോൾ മനഃപൂർവ്വം അവിടെ ഞാൻ മനസ്സിലാക്കുന്നതും ഞങ്ങൾക്ക് കേട്ടറിവുള്ളതും സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തെ ബന്ധപ്പെട്ടത് ചെയർപേഴ്സൺ ഇഷ്ടപ്പെട്ടില്ല. ഈ കാര്യം കൂടി അവരുടെ പിന്നെ ഈ ധാർഷ്ട്യത്തിന് കാരണമായിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞിരുന്നു, ഞാൻ ഈ ചെയറിൽ ഇരിക്കുന്നിടത്തോളം കാലം അനുമതി തരില്ല. നിങ്ങൾ എം എൽ എ, എം പി, മന്ത്രി എന്ന നിലക്ക് പോയാലും അനുമതി തരേണ്ടത് ഞങ്ങളാണ്. മുനിസിപ്പൽ സെക്രട്ടറി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഭാര്യയാണ്, ജില്ലാ സെക്രട്ടറി പി ജയരാജനാണ്. ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ ആകട്ടെ, പി ജയരാജനാകട്ടെ, മുതിർന്ന സി പി എം നേതാക്കളാണ് ഈ പറഞ്ഞു വരുന്നത്. സി പി എമ്മിനകത്തെ അന്തഛിദ്രമാണ് ഈ സാജന്റെ കൊലയിലേക്ക് നയിച്ചതെന്നാണോ? അല്ല, എന്നൊന്നും ഞാൻ തീർത്തു പറയാൻ തയ്യാറല്ല. പക്ഷേ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതുകൂടി ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം ഗോവിന്ദൻ മാസ്റ്ററെ ഇതിനകത്ത് വലിച്ചെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ശ്യാമള ടീച്ചർ തീർച്ചയായിട്ടും സ്വന്തം നിലക്ക് തന്നെ, അവർ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അവർ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന ഉത്തരവാദപ്പെട്ട ഒരു നേതാവാണ്. സ്വാഭാവികമായിട്ടും ശ്യാമള ടീച്ചർ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പെരുമാറി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാഹചര്യങ്ങളെല്ലാം അങ്ങനെയാണ്. സാജന്റെ കമ്പനിയിലെ ഈ പിന്നെ സംരംഭത്തിലെ ജീവനക്കാരും മാനേജർമാരും പറയുന്നത് അങ്ങനെയാണ്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അവർ ബോധപൂർവം ഇതിന് അനുമതി കൊടുക്കാൻ വൈകിപ്പിക്കുന്നു. ആ നിരാശയിലാണ് ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി. പാർട്ടിക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിപിടിച്ച ഒരു യുവ സംരംഭകൻ, ആ പാർട്ടി എനിക്ക് നീതി തന്നിട്ടില്ല, 3 മാസം കഴിഞ്ഞിട്ടും ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരുന്നില്ല എന്നുള്ള ഒരു നിരാശ തന്നെയാണ് സാജനെ മരണത്തിലേക്ക് നയിച്ചത്. സാജനെ കുറിച്ച് ഒന്നുകൂടി ഞാൻ പറയട്ടെ. ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞതുപോലെ ഒരു വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് മരണത്തെ വരിക്കുന്ന 2 കുഞ്ഞു കുട്ടികളെയും ഒരു ചെറിയ പ്രായമുള്ള ഒരു യുവതിയായിട്ടുള്ള ഭാര്യയെയും വിധവയാക്കിക്കൊണ്ട് ഒരു മരണത്തെ വരിക്കുന്ന ഒരു വീരുവല്ല സാജൻ. നൈജീരിയയിൽ നിരവധി ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് സമ്പാദിച്ച പണമാണ്. എത്രയോ പ്രതികൂലമായ സാഹചര്യത്തിൽ സാജൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് സാജനോടൊപ്പം ജോലി ചെയ്തയാൾ ഞങ്ങൾക്കറിയുന്ന ആളുകളുണ്ട്. അവരെ ഞങ്ങളെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബാംഗത്തെ കണ്ടിട്ടുണ്ട്. അവരെല്ലാം അറിയുന്നു അത്രയും ധീരനായിട്ടുള്ള ഒരു നല്ല മനുഷ്യനാണ് സാജൻ. ആ സാജൻ ഒരിക്കലും ഒരു ചെറിയ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഇങ്ങനെ മരണത്തെ വരിക്കില്ല, അതും ഒരു കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട്. അപ്പോൾ തീർത്താൽ തീരാത്ത നിരാശ. താൻ വിശ്വസിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വം, ആ പാർട്ടിയുടെ ഭരണം, ആ പാർട്ടി മാത്രമുള്ള ഒരു ഗ്രാമം, അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഒരിക്കലും ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ മരണത്തെ കേസ് മധുസൂദൻ. ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഒരു രാഷ്ട്രീയമായ സമ്മർദ്ദം, ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഈ വ്യവസായിക്ക് അല്ലെങ്കിൽ ഈ സംരംഭകന് ലഭിക്കാൻ വൈകിയത് എന്ന് തോന്നുന്നുണ്ടോ? നിലവിലെ നിയമങ്ങൾ പ്രകാരം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്, അതായത് ജനപ്രതിനിധികൾക്ക്, മുനിസിപ്പൽ കൗൺസിലിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും നടത്തിക്കൊടുക്കാനും ഉള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്കിത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച നിയമത്തിലെ ഭേദഗതി, ആ ഭേദഗതി വരുന്ന ഒക്ടോബർ 2017. 2015 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് ഈ പെർമിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2015 ഫെബ്രുവരി തുടങ്ങി 2017 ഒക്ടോബറിൽ ഈ നിയമം വരുന്നതുവരെയുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിലെ ഫയൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മുനിസിപ്പൽ കൗൺസിൽ എത്രമാത്രം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. അതിനുശേഷമാണ് ഈ സെക്രട്ടറിയിലോ അല്ലെങ്കിൽ സെക്രട്ടറിക്ക് ഈ ലൈസൻസോ അല്ലെങ്കിൽ പെർമിറ്റ് കൊടുക്കാനുള്ള അധികാരം വരുന്നത്. അവിടെ കൗൺസിലുമായിട്ട് പോകേണ്ട കാര്യമില്ല. അതിന് മുമ്പായിരുന്നെങ്കിൽ ഈ സെക്രട്ടറി കൊടുക്കുന്നതെല്ലാം തന്നെ കൗൺസിലിന് മുമ്പാകെ വയ്ക്കുകയും കൗൺസിൽ പാസ്സാക്കിയിട്ടാണ് അത് അംഗീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൗൺസിലിൻ്റെ ഇടപെടലുകൾ നമുക്ക് 2017 ഒക്ടോബറിന് ശേഷം
ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇതിപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് പറയുന്നതെല്ലാം തന്നെ 2018 കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടപെടൽ, ഒരു കൗൺസിലിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇടപെടൽ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ പറയേണ്ടി വരും. ഇപ്പോൾ മന്ത്രി പറയുന്നു അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, അതിൽ ഈ പറയുന്ന ചെയർമാൻ യാതൊരു വിധത്തിലുള്ള പങ്ക്, ചെയർപേഴ്സൺ യാതൊരു വിധത്തിലുള്ള പങ്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉള്ള വിഷയം ഈ ഉപേക്ഷ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടികളൊന്നും സ്വീകരിക്കാതെ ഈ കൗൺസിൽ ഒഴിഞ്ഞു മാറിയതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയാണ് ഞങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിലായിരുന്നു, ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല, ഓരോ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ചൂണ്ടിക്കാണിച്ച് അത് ഇങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു സമ്മർദ്ദം ഞങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ വാദമെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദത്തിലുള്ള ഒരു തെളിവാകാൻ പറ്റുമായിരുന്നു. ഒരുപക്ഷെ അവരിപ്പോൾ സസ്പെൻഷൻ എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്രയൊരു വാദം ഉന്നയിക്കുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ എതിർ പാർട്ടികൾ പറയുന്ന വാദങ്ങൾ നമുക്കിപ്പോൾ പ്രഥമ ദൃഷ്ടിയാ അത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും താങ്കൾ നേരത്തെ ചിത്രഞ്ജനോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി ശ്രീ മൊയ്തീനും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ വീഴ്ച കൊണ്ടാണ് സംഭവിച്ചതെന്ന് ഒരു തീർപ്പിലെത്താൻ വേണ്ടുന്ന റിപ്പോർട്ട് ഇതിനകം മന്ത്രിക്ക് കിട്ടിക്കാണുമല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്തരം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന്മാരെ അതേ നിലയ്ക്ക് അവിടെ നിലനിർത്തുന്നത് ഈ പറയുന്ന കൗൺസിലും അതിൻ്റെ അധ്യക്ഷയും ചെയ്തത് ശരിയാണോ എന്നൊരു കാര്യം വരും. കാരണം അവരുടെ മുകളിൽ സൂപ്പർവൈസി പവറുണ്ട്. മുനിസിപ്പൽ കമ്മീഷന് ഈ കൗൺസിലിന് ഇവരുടെ മുകളിൽ ഒരു സൂപ്പർവൈസറി പവറുണ്ട്. ആ പവർ ഉപയോഗിച്ചിട്ട് ഇവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കാനുള്ള അധികാരം അവർക്ക് ഉപയോഗിക്കാം. എങ്ങനെ? അവർക്ക് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ഈ ഉദ്യോഗസ്ഥന്മാർ കൗൺസിലിന്റെ തീർപ്പുകൾ, യാതൊരു വിധത്തിലുള്ള കൗൺസിലിന്റെ ഉത്തരവുകൾ പാലിക്കുന്നില്ല എന്ന് പറയാം. ആ രീതിയിൽ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് പരിശോധിക്കാൻ ബാധ്യസ്ഥമാണ്. അപ്പം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനി വിജിലൻസിന്റെ അന്വേഷണത്തിൽ നമ്മൾ കാണേണ്ടതാണ്. ഏതായാലും ഒരു മുനിസിപ്പൽ കൗൺസിലിനെ നോക്കുകുത്തിയായി ഇരുത്തിക്കൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് നടപടികളുമായി മുന്നോട്ട് പോകാം. താങ്കൾ നേരത്തെ ഒരു നല്ല ചോദ്യം ചോദിച്ചിരുന്നു, എന്തുകൊണ്ടുള്ള ഈ മുനിസിപ്പൽ കൗൺസിലിനെ ഈ പറയുന്ന ലൈസൻസ് കൊടുക്കാനുള്ള അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് ഈ സെക്രട്ടറിയെ പോലുള്ള ഒരു ബ്യൂറോക്രാറ്റിൽ മാത്രമായിട്ട് നിലനിർത്തിയത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ അതിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് ചൂണ്ടിക്കാൻ കഴിയുക, ഇടപെടലുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഈ അധികാരം നിക്ഷിപ്തമാക്കിയത് എന്ന് പറയുമ്പോൾ തിരിച്ചു ജനപ്രതിനിധികളായിട്ട് ഇവരെ തെരഞ്ഞെടുക്കുന്നത്, ജനങ്ങളുടെ കാര്യങ്ങൾ സുതാര്യമായും സുഗമമായും എത്രയും വേഗം നടപ്പാക്കപ്പെടണം. അതിന് അവർക്ക് സമീപിക്കാൻ കഴിയുന്നത് അവരുടെ ജനപ്രതിനിധികളെയാണ്. അങ്ങനെ ജനപ്രതിനിധികളെ സമീപിക്കുമ്പോൾ ആ ജനപ്രതിനിധികൾ ഇതിനകം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാര്യങ്ങൾ നിർവഹിപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണല്ലോ. ഇല്ലെങ്കിൽ അവരവിടെ ചടഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് ആ വിഷയം. അപ്പോൾ രാഷ്ട്രീയമായിട്ടിപ്പോൾ മറ്റവരെല്ലാം പറയുന്നത് പോലെ ആത്മഹത്യക്ക് കേസെടുക്കണം, ഇവരെയൊക്കെ ആത്മഹത്യക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യണം, അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിൽ കുറച്ചുകൂടി സാധ്യതയാണ് കാണുന്നത്. ധാർമ്മികമായ ഉത്തരവാദിത്തം കൊലപാതകത്തോട് ബന്ധപ്പെട്ട് ധാർമ്മികമായിട്ട് ഒരു ഉത്തരവാദിത്തം. ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. താങ്കൾ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ മേധാവിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ഈ നിയമ ഭേദഗതി CPM എന്ന പാർട്ടി തന്നെ അംഗീകരിക്കുന്ന ഒന്നാണോ? ഒന്നാണെങ്കിൽ ഈ അധികാര വികേന്ദ്രീകരണത്തോട് നിങ്ങളുടെ നിലപാടെന്താണ്? ഇവിടെ നോക്കൂ, ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇതാണ്. അഡ്വക്കേറ്റ് കെ.എസ്. മധുസൂദനൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു, ഒരു അധികാരം കൗൺസിലുണ്ടായിരുന്ന അധികാരം എടുത്ത് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നു. അത് നൽകിയതിൻ്റെ കാരണം ഈസ് ഓഫ് ഡൂയിങ് ജോബാണ്. അതായത് കാര്യങ്ങൾ എളുപ്പം നടക്കുക, സിംഗിൾ വിൻഡോയിൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ഒരു സംരംഭകനും രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന ലക്ഷ്യത്തോടെയാണ് അത് നടത്തിയത് എന്നാണ് മുഖ്യമന്ത്രി തന്നെ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അധികാരം ഉദ്യോഗസ്ഥരിലേക്ക് കേന്ദ്രീകരിക്കുന്നു, മുനിസിപ്പൽ കൗൺസിലുകൾ, പഞ്ചായത്ത് കമ്മിറ്റികൾ നോക്കുകുത്തികളാകുന്നു. ഇവിടെയല്ലേ ഈ PK ശ്യാമളയെ പോലുള്ള ജനപ്രതിനിധികൾക്ക് നേരെ വിരൽ ചൂണ്ടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്? അല്ല, ഈ വിഷയത്തെ നമ്മൾ കുറേ കൂടി സമചിത്വത്തോട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുന്നത്, ഇവിടെ പറഞ്ഞ പോലെ ഞാൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിട്ടും അംഗമായിട്ടും ദീർഘകാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരാളാണ്. നമ്മുടെ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു അന്വേഷണം നടത്തണം. ഈ ഒരു വിഷയത്തെ ഞാൻ ഒരിക്കൽ പോലും ആ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ധരിക്കുകയും ചെയ്തതും ഞാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പറയുന്നത് ഈ ആന്തൂർ നഗരസഭയിൽ
ഈ കൺവെൻഷൻ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം അവിടുന്ന് ഒത്തിരി പേർ അതിൻ്റെ വിവരങ്ങൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ അവർ കാലതാമസം വരുത്തിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അവർ ബോധപൂർവം ഇനി എൻ്റെ ഇത് വെച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായ നടപടി പിന്നാലെ വരും. എന്നാൽ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇവിടെ ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ എന്നുള്ള നിലയിലേക്ക് ടൗൺ പ്ലാനർ അടക്കം പോയി അവിടെ അന്വേഷണം നടത്തിയതിന് ശേഷം ടൗൺ പ്ലാനർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ചട്ടലംഘനം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇതിനകത്ത് വീണ്ടും ചില അപാകതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം നിങ്ങളിവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ, ഈ നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമം 2017 ശേഷം ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നു, നമ്മൾ വിശദമായി ചർച്ച നടത്തുന്നു. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടത്തുവാൻ ഈ തീരുമാനങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തു തന്നെയായിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് അധികാരം കൈയാളുന്ന ഏത് പാർട്ടിയായാലും ആ അധികാരം കൈയാളുന്നവരുടെ താല്പര്യത്തിനനുസരിച്ച് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വെച്ച് താമസമുണ്ടാക്കുന്നെന്നും നിയമവിരുദ്ധമായി ഇടപെടുന്നെന്നും നമ്മുടെ നാട്ടിലെ സംരംഭകർ തന്നെയാണ് നിരന്തരമായി പരാതി ഉയർത്തിയിട്ടുള്ളത്. ആ പരാതികളുടെ എല്ലാം കൂടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു പുതിയ സംവിധാനം കൊണ്ടുവരുവാൻ ഗവൺമെൻറ് ആലോചിച്ചത്. അതിലിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ സംഭവം എന്തുകൊണ്ടെന്നുള്ളത് പരിശോധിക്കണം. പക്ഷേ നൂറുകണക്കിന് വരുന്ന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ കേരളത്തിലാകെ നടന്നു വരുന്നതിൽ വേഗത വർദ്ധിപ്പിക്കുവാൻ ഇന്നത്തെ ഈ സംവിധാനം വഴി കടന്നിട്ടുണ്ട്. അത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അധികാരത്തിലുള്ള കൈകടത്തലല്ല, നേരെ മറിച്ച് കാര്യങ്ങൾ അതിവേഗതയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നടപടി മാത്രമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. അതൊരു തദ്ദേശ സ്ഥാപനത്തിന് ഈ പദ്ധതി വിഹിതം ചെലവഴിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റെന്ത് അധികാരമാണ് ഇപ്പോൾ ഈ നിയമ ഭേദഗതിയിലൂടെക്ക് ശേഷമുള്ളത്? ശ്രീ ചിത്തരഞ്ജൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതി വിഹിതം അത് കൃത്യമായി ചെലവഴിക്കുക എന്നതിൽ കവിഞ്ഞ് എന്ത് അധികാരമാണ് ഇപ്പോൾ? അത് തെറ്റി. അല്ല ഇഷ്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം അധികാരമുള്ള കാലഘട്ടം ഏതാ വന്നിട്ടുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ വികസനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോള് തന്നെയല്ലേ ഉള്ളത്? ജനപ്രതിനിധികൾക്കുള്ള അധികാരങ്ങൾ അവകാശങ്ങൾ അതിനകത്തൊന്നും വന്നിട്ടില്ല. ഇതെന്താ പ്രശ്നം? ശരി, ഞാൻ മടങ്ങി. ഇവിടെ ചിത്രഞ്ജൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ജോയിൻറ്റ് വെരിഫിക്കേഷന് ശേഷവും ചില ചെറിയ അപാകതകൾ അതിലുണ്ടായിരുന്നു. അതായത് പാർക്കിംഗ് പ്ലോട്ടിൽ തൂണുകൾ അകലമുണ്ടായിരുന്നില്ല, വേണ്ടത്ര അകലമുണ്ടായിരുന്നില്ല തുടങ്ങിയ വളരെ ചെറിയ കാര്യം, അത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ എന്നറിയില്ല, അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പിന്നെയും വൈകിച്ചത് എന്നാണ്. എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരം? അവർ പൂർണ്ണമായും ഈ ടൗൺ പ്ലാനിങ്ങിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പുനർനിർമ്മാണം നടത്തി കഴിഞ്ഞിരുന്നു? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിലുണ്ടായിട്ടുള്ള ചെറിയ പരാതികൾ പരിഹരിച്ച് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് April 11 അപേക്ഷിച്ചിട്ടുള്ളത്. വളരെ വിചിത്രമായൊരു കാര്യം, ഏറ്റവും അവസാനം നഗരസഭാ ചെയർപേഴ്സൺ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ് താങ്കളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. തൂണുകൾ തമ്മിലുള്ള അകലം പോരാ, തൂണുകൾക്ക് മുകളിലാണ് കെട്ടിടം കെട്ടിപ്പോക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒരു മുഖ്യ ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ അപാകതകൾ കൃത്യമായി 1, 2, 3 എന്ന് പറഞ്ഞ് പൂർണ്ണമായും അത് പരിഹരിക്കാൻ നിർദ്ദേശിക്കുന്നതിന് പകരം ഇവിടെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അവസാന ഘട്ടത്തിൽ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൺവെൻഷൻ സെൻ്ററിൻ്റെ മാനേജർമാരുമായി സംസാരിച്ചപ്പോൾ നിസ്സാര കാര്യങ്ങൾ അവർ പറഞ്ഞു, സാറെ കേട്ടാൽ അത്ഭുതം തോന്നും, സെൻട്രലൈസ്ഡ് AC ആണ് ഈ കൺവെൻഷൻ സെൻറ്റർ, സ്വായിട്ട് AC ഉണ്ട്, കറണ്ട് പോകുമ്പോൾ ജനറേറ്റർ വേണം, ജനറേറ്റർ വെച്ചതിനും AC ബന്ധപ്പെട്ട ഡിവൈസ് വെച്ചതിന് പോലും വലിയ കംപ്ലൈൻ്റാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ശ്രീ സാജൻ നൈജീരിയയിൽ ജോലി ചെയ്യുന്ന ആളാണ്, അപ്പോൾ മുഴുവൻ ദിവസം ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് കൂടി പുരുഷോത്തമൻ കൂടി ഇവിടെ പാർട്ടനാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സാജൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ MLA മാരും ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സാജൻ പറഞ്ഞത് പ്രകാരം പലവട്ടം അവിടെ കയറി ഇറങ്ങി, എന്നോട് ധാർഷ്ട്യത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേ കയറി വന്നത്, അവിടെ പോകുന്നത് പോലും ഇഷ്ടമല്ല. അപ്പം അതൊക്കെ അവിടെ ഏതാനും ജീവനക്കാരുടെ പ്രശ്നമല്ല, മുനിസിപ്പൽ സെക്രട്ടറിയുടെ പ്രശ്നമല്ല, ചെയർപേഴ്സൺ ഈ കാര്യത്തിൽ ഒരു മുൻവിധിയോടെ തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് അനുമതി കൊടുക്കാൻ വരട്ടെ,
എന്താണ് അവരുടെ ഉദ്ദേശം? സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണോ എന്ന് എനിക്കറിയില്ല. സി പി എം നേതൃത്വത്തിന് അകത്തുള്ള പ്രശ്നങ്ങളാണോ, നേതൃത്വത്തെ സമീപിച്ചതാണോ എന്നറിയില്ല. എന്തോ ഗൗരവമുള്ള പ്രശ്നം എന്തായാലും അവരുടെ മുമ്പിലുണ്ട്. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട പ്ലാനും മറ്റ് കാര്യങ്ങളൊന്നുമല്ല. വളരെ ബോധപൂർവം അതിനെ തടസ്സപ്പെടുത്തുന്ന, ശ്രീ സാജന്റെ സംരംഭത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു മുൻവിധിയോടുള്ള തീരുമാനം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കോടി രൂപ മുതൽ മുടക്കിയിട്ടുള്ള ഈ സംരംഭത്തിന് നിരവധി വിവാഹ ഓർഡറുകൾ വന്നപ്പോൾ അത് സ്വീകരിക്കാൻ കഴിയാതെ ഒറ്റയടിക്ക് 1,00,000 രൂപ ടാക്സ് അടക്കാൻ തയ്യാറായ സാജൻ നിൽക്കുകയായിരുന്നു. മുനിസിപ്പാലിറ്റിക്കും വലിയ വരുമാനമല്ലേ? അപ്പോൾ ഓരോ വിവാഹം വരുമ്പോഴും ആ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എത്രയാണ്? അതുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ ഗ്രാമം പോലുള്ളൊരു പ്രദേശത്ത് ഇത്തരമൊരു സംരംഭം തുടങ്ങിയിട്ട് സാജൻ വിശ്വസിച്ച ഒരു പിന്തുണയും കിട്ടിയില്ല എന്ന് മാത്രമല്ല, പൂർണ്ണ നിരാശയിലേക്ക് ആ ചെറുപ്പക്കാരൻ. മുമ്പ് അവിടെ നടന്ന രണ്ട് കല്യാണങ്ങളിൽ ഒന്നിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ കല്യാണങ്ങൾ നടന്നിരുന്നു, അതായത് അവിടെ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ. അതിനർത്ഥം നഗരസഭ ആ ഒരു സംരംഭത്തെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നു എന്നും അത് ഉണ്ടായിക്കാണാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ? അതിൽ ഒന്നിൽ പങ്കെടുത്തുവെന്ന് ചെയർപേഴ്സൺ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ഒരു കൺവെൻഷൻ ഹാളിൽ നടക്കുന്ന കല്യാണത്തിൽ അവർ പങ്കെടുക്കും? അല്ല, അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ നിർബന്ധം വന്നപ്പോൾ മാത്രം വഴങ്ങിയതാണ് താൽക്കാലികമായിട്ടുള്ള ഒരു ഏർപ്പാട് എന്ന നിരക്ക്. കാരണം ഇവിടെ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനൊക്കെ വലിയ തടസ്സങ്ങളുണ്ടായി. ഒരു വിവാഹത്തിന് ശ്യാമൾ ടീച്ചർ പങ്കെടുത്തു, ഒരു വിവാഹത്തിന് ഞാൻ പങ്കെടുത്തു. ഏറ്റവും അവസാനം ഇത്രയും മനോഹരമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഈ കണ്ണൂർ ജില്ലയിൽ ഇല്ല എന്ന് ഞാൻ അവിടെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് അവിടെ സഹപ്രവർത്തകന്മാരോട് ജീവനക്കാരോട് പറയുകയുണ്ടായി. അതുകൊണ്ട് വിവാഹ ഓർഡറുകൾ തുടരെ തുടരെ വന്നപ്പോഴും സ്വീകരിക്കാൻ കഴിയുന്നില്ല. കാരണം വിവാഹം നടന്നാൽ ഇതിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റും രജിസ്ട്രേഷനും പ്രശ്നമാണ്. അപ്പോൾ എന്തിനാണ് വിവാഹം നടത്താൻ പറ്റുമെങ്കിൽ പിന്നെ അതിന് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത് എന്താണ്? ഒന്നും അവിടെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് വീക്ഷിക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ മനഃപൂർവ്വം വൈകിപ്പിച്ചതാണ്. സാജൻ വിദ്യാസമ്പന്നനാണ്, ബോംബെയിൽ 5 വർഷം ജോലി ചെയ്ത ആളാണ്, നൈജീരിയയിൽ പ്രതികൂല സാഹചര്യത്തിൽ ജോലി ചെയ്ത ആളാണ്, ലോകവിവരമുള്ള ആളാണ്, ധീരനാണ്. ആ സാജൻ പിന്നെ എന്തുകൊണ്ട് മരണത്തെ വരിച്ചു എന്ന് തീർച്ചയായിട്ടും കണ്ടെത്തട്ടെ സർക്കാരും അതുപോലെ തന്നെ അധികൃതരും കണ്ടെത്തട്ടെ. ഞങ്ങൾക്കറിയാം പൂർണ്ണമായിട്ടും ഈ നഗരസഭ ഭരണ നേതൃത്വത്തിൻ്റെ മുൻവിധിയോടുകൂടിയുള്ള ദാർഢ്യവും ധിക്കാരവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയം. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ, ഈ നിയമ ഭേദഗതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതായത് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് കൗൺസിലിൻ്റെ അധികാരം വെട്ടിക്കുറച്ച ഒരു നിയമ ഭേദഗതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ കേസ് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം അനുസരിച്ച് ഉദ്യോഗസ്ഥർ പോലും ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷനുള്ള ആളുകളാണ്. ആ അർത്ഥത്തിൽ കൗൺസിലുകൾക്ക്, രാഷ്ട്രീയ നേതൃത്വത്തിന്, ജനപ്രതിനിധികൾക്ക് അവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയും, സ്വാഭാവികമാണ്. ഇവിടെ കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും വലിയ പരാതി ചെയർപേഴ്സണെതിരാണ്. അവർക്കെന്തോ ഒരു വൈരാഗ്യമുണ്ടായിരുന്നു, മുകളിൽ പോയി ജില്ലാ സെക്രട്ടറിയോട് പരാതി പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് അനിഷ്ടമുണ്ടായിരുന്നു. ആ അനിഷ്ടം തീർക്കുകയാണ് ഇതിലൂടെ ചെയ്തതെന്നാണ്. അതായത് സ്വയം അധികാരപരിധിക്ക് പുറത്തുള്ളൊരു കാര്യമാണെങ്കിൽ പോലും ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കേരളത്തിൽ സാധിക്കുന്നുണ്ട്, സാധ്യമാണ്. ഇവിടെ അങ്ങനെ നടന്നു എന്ന് കരുതാമോ? ശ്രീ കെ എസ് മധുസൂദനൻ, എങ്കിലും ഓരോ ജീവനക്കാർക്കും അവരുടേതായ രാഷ്ട്രീയമെല്ലാം ഉണ്ടാകാം. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാ അധികാരങ്ങളും സെക്രട്ടറിയിൽ കേന്ദ്രീകരിക്കുന്നത് എത്രമാത്രം ജനാധിപത്യപരമാണെന്ന ചോദ്യം താങ്കൾ ഉന്നയിച്ചിട്ടുണ്ടായി. അങ്ങനെ കേന്ദ്രീകരിച്ചത് കൊണ്ടാണ് രാഷ്ട്രീയപരമായ ഇടപെടലിന് സാധ്യതയില്ലാതെ വരുന്നത് എന്ന് ചിത്രം പറയുന്നത്. കാരണം രാഷ്ട്രീയ ഇടപെടലുകൊണ്ട് എല്ലായ്പ്പോഴും വികസനങ്ങൾ മുരടിച്ചു പോകുന്നു, അതിന്റെ പേരിലാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മളൊരു കാര്യം കാണേണ്ടത്, ഇപ്പോൾ ഈ ഗ്രീൻ ചാനലുണ്ട്, ഇപ്പൊ ജില്ലാ ഗ്രീൻ ചാനലുണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലുള്ള അപ്പലേറ്റ് അതോറിറ്റിയുണ്ട്. ഈ ഗ്രീൻ ചാനലിലെല്ലാം തന്നെ, ജില്ലാ ഗ്രീൻ ചാനലിലെല്ലാം തന്നെ അതാത് സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ, പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ, ചെയർപേഴ്സൺ അതിൽ അംഗമായിരിക്കും. മറ്റു പലരോടൊപ്പം തന്നെ അവരും അംഗമാണ്. അങ്ങനെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂടി പ്രാതിനിധ്യമുള്ള ഒന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂടി പ്രാതിനിധ്യമുള്ള ഒന്നാണ് ഈ ഗ്രീൻ ചാനലിലൂടെ നമ്മൾ പറയില്ലേ ഒറ്റ പ്രാവശ്യം തീർപ്പാക്കുന്ന ചില സംവിധാനങ്ങളെല്ലാം ഉള്ളത്. ആ സംവിധാനങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് അധികാരം കേന്ദ്രീകരിക്കുന്നിടത്തല്ല, വികേന്ദ്രീകരിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ച പോലെ രാഷ്ട്രീയമായിട്ട് സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നിട്ട് പോലും അതൊന്നും ചെലുത്താതെ മൗനമായിട്ടിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള ദുഷ്ടലാക്കോടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മുടെ തെളിവില്ല. ഇപ്പോൾ മരിച്ചവരുടെ വീട്ടുകാർ പറയുന്നു
അത് ആ പറയുന്നത് ഒരു വികാരത്തിന്റെ ഭാഗമായിട്ടാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. തെളിവ് കിട്ടാത്തിടത്തോളം അതാണെന്ന് കരുതാൻ കഴിയുന്നില്ല. അതേസമയത്ത് തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ധാർമ്മികമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം പാർട്ടി തലത്തിലും ഈ കാര്യം ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു ജയരാജൻ എല്ലാം തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട് വാർത്തകൾ കാണുന്നുണ്ട്. എന്നിട്ട് പോലും ഇത് ഒരു ഫയൽ നീങ്ങുന്നില്ല. ആരൊക്കെയോ അത് പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് വരില്ലേ? സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അവിടുത്തെ ജില്ലാ നേതൃത്വം വളരെ അധികാരം ഉള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് അവിടെ ഉള്ളത്. ആ നേതൃത്വം പറഞ്ഞിട്ട് പോലും ഈ ഉദ്യോഗസ്ഥർ ചലിക്കുന്നില്ല എങ്കിൽ അവരുടെ മുകളിൽ മറ്റൊരു കല്ല് കയറ്റി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വരാം. അപ്പൊ അത് അവരുടെ ഇടയിലുള്ള ഈ പാർട്ടിക്കാരുടെ ഇടയിലുള്ള അന്തചിത്രമായിട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മറിച്ചു പറയാനുള്ള തെളിവ് നോക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. ഏതായാലും ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറുന്നു എന്ന് കരുതാനായിരിക്കും കൂടുതൽ സാധ്യത. കാരണം ഇപ്പൊ തന്നെ നോക്കുക, ഇപ്പൊ പുതിയ നിയമം താങ്കൾ വായിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒരു അപാകത കണ്ടു കഴിഞ്ഞാൽ ആ അപാകതകളെല്ലാം ചൂണ്ടിക്കാണിക്കണം, 5 ദിവസം കൊടുക്കണം. ആ 5 ദിവസത്തിനുള്ളിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പരിഹരിക്കണം. ആ രീതിയിൽ ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കവിടെ കാണാൻ കഴിയും. ഇവിടെ അങ്ങനെയല്ലോ, ഇത് കഴിയുന്നു പിന്നെ മാസങ്ങൾ കഴിയുന്നു, ഈ പറഞ്ഞ പോലെ 2 മാസം കഴിയുന്നു, യാതൊന്നും ഉണ്ടാവുന്നില്ല. അയാളുടെ 15 ലക്ഷം കോടി രൂപ വെള്ളത്തിൽ പോയി എന്ന ഒരു ദുഃഖം അയാൾക്കുണ്ടായി, അതിലാത്തേക്ക് അതുമൂലം അയാൾ ഒരു ആത്മഹത്യയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ട്. പക്ഷെ ആത്മഹത്യ എന്ന ഒരു പ്രേരണാകുറ്റം അല്ല എന്ന് മാത്രം. വെച്ചാണ് ഈ പറയുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അതായത് കൗൺസിലിന്റെ അധികാരം എടുത്ത് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്നു. കൗൺസിലിന്റെ അധികാരം തന്നെയാണ് എടുത്ത് ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ളത്. ആ നിയമം വായിക്കുമ്പോൾ മനസ്സിലാകും, പഴയ നിയമവും ഭേദഗതി ചെയ്യപ്പെട്ട നിയമവും വായിക്കുമ്പോൾ മനസ്സിലാകും, മുൻപ് കൗൺസിലുണ്ടായിരുന്ന ഒരു അധികാരം എടുത്താണ് ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ളത്. അത് ഒരു അപേക്ഷ ലഭിക്കുമ്പോൾ അത് നിശ്ചിത സമയത്തിനുള്ളിൽ ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപേക്ഷ ലഭിച്ചതായി കണക്കാക്കണമെന്നാണ് ആ നിയമത്തിൽ പറയുന്നത്. പക്ഷെ ആ നിയമം വ്യക്തമല്ല. അതിനൊരു തെളിവാണ് ഇപ്പോൾ സാജന്റെ സംഭവം. കാരണം ഈ കാര്യങ്ങൾ കംപ്ലീഷനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി സമർപ്പിച്ചാലും റിപ്പോർട്ട് സമർപ്പിച്ചാലും ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം, പെർമിറ്റ് എന്ന് പറയുന്ന സാധനം, ലൈസൻസ് എന്ന് പറയുന്ന സാധനം ഉദ്യോഗസ്ഥൻ സീലടിച്ച് കൊടുത്താലേ അവർക്ക് കിട്ടൂ. അത് കൊടുക്കാതിരിക്കാൻ ഉദ്യോഗസ്ഥന് അധികാരമുള്ള ഒരു സംവിധാനത്തിലേക്കാണ് ഈ നിയമ ഭേദഗതി കേരളത്തെ മാറ്റിയിട്ടുള്ളത്. ഈ കാര്യം CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇത്തരമൊരു പ്രശ്നം, അധികാരമില്ലാത്ത പഞ്ചായത്ത് കമ്മിറ്റികൾ, അധികാരമില്ലാത്ത മുനിസിപ്പൽ കൗൺസിലുകൾ, ഇത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയും മുനിസിപ്പൽ കൗൺസിലുകൾക്കും ഇനി അധികാരമുണ്ടെന്ന് താങ്കൾ വാദിച്ചാൽ ഇവിടെ PK ശ്യാമളയെ പോലുള്ള ജനപ്രതിനിധികൾ ഈ കാര്യത്തിൽ കുറ്റക്കാരായി മാറുകയും ചെയ്യുകയാണ്. അല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഈ 2017 നിയമം വരുന്നതിന് മുമ്പായി കേരളത്തിൽ നടന്നിട്ടുള്ള പല മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പല കോർപ്പറേഷനുകളിലും പല പഞ്ചായത്തിലും നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എത്രയധികം പരാതികളും ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അധികാരം കവർന്നെടുക്കുന്നതിനെ സ്വാഗതം ചെയ്തല്ല, അങ്ങനെ അധികാരം കവർന്നെടുത്തിട്ടില്ല. ഒരു അധികാരവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കവർന്നെടുക്കുകയല്ല. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ, കേരളത്തിൽ ഏതൊരു ഒരു കരിയില ഇറങ്ങിയാൽ എല്ലാവരും അറിയുന്നൊരു സംസ്ഥാനമാണ്. പ്രതിപക്ഷം പോലും അതിനെ എതിർക്കുവാൻ തയ്യാറാകാതിരുന്നത് ഇവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ പറയാം. പലപ്പോഴും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടന്നിട്ടുള്ള നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പലതും വെച്ച് കാലതാമസം ഉണ്ടാക്കുകയും പല നിലയിലേക്ക് സംരംഭകർ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തതും എല്ലാം കൂടെ കണക്കിലെടുത്തും അനധികൃതമായ നിർമ്മാണം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും അനധികൃതമായ ചട്ടലംഘനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമാകുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനം കൈക്കൊള്ളുവാൻ തയ്യാറായിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും നിലയിലുള്ള അധികാരങ്ങൾ കവർന്ന് പുതുതായി ഇനി അനുവദിക്കപ്പെടേണ്ടതുണ്ടോ, അല്ലെ ഇതിനകത്ത് എന്തെങ്കിലും ഭേദഗതി വരുത്തേണ്ടതുണ്ടോ? തീർച്ചയായും ഗവൺമെൻറ് ഈ ഉണ്ടായിട്ടുള്ള സംഭവത്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ തന്നെ ആവശ്യമായ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ അധികാരം കവർന്നെടുത്തത് അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരു സാധ്യത ഒരു മാധ്യമപ്രവർത്തന നിലയിൽ ഞാൻ കാണുന്നില്ല. കാരണം ഈ നിയമ ഭേദഗതി സഭയിലെ പ്രതിപക്ഷം പോലും അറിഞ്ഞിരുന്നില്ല. ഈ നിയമഭേദഗതി വരുത്തിയ ഓർഡിനൻസ് പുറത്തിറക്കിയത് ആരും അറിയാതെയാണ്. ഈ ഓർഡിനൻസ് സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്ക് അത് പിൻവലിച്ചു. ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല ആ ഓർഡിനൻസിൻ്റെ കോപ്പി.
അത് അപ്ലോഡ് ചെയ്ത സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലാതെ ഇപ്പോഴും വെബ്സൈറ്റിൽ ലഭ്യമല്ല. എന്ത് ഏഴ് നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്? അതിലൊന്ന് ചുമട്ട് തൊഴിലാളി നിയമമാണ്, ഒന്ന് ഭൂഗർഭജല നിയമമാണ്, ഒന്ന് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ടുകളുടെ ഭേദഗതിയാണ്. ഇത് മറച്ചു വെച്ച് രഹസ്യമായി സഭയിൽ ചർച്ച ചെയ്യാതെ ഓർഡിനൻസ് വഴി പാസ്സാക്കേണ്ട എന്ത് കാര്യമാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാർ ഇതിലെ തെറ്റുകൾ പിഴവുകൾ തിരുത്തുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കാനാവുക? അതല്ല, സർക്കാർ അങ്ങനെ ചെയ്താലും അതിനോട് മറ്റുള്ളവർ കേരളത്തിൽ പ്രതികരിക്കാതിരിക്കും നിങ്ങൾ ധരിക്കുന്നുണ്ടോ? കേരളത്തിലെ ഗവൺമെൻറ്റിന് എന്തോ പ്രത്യേകിച്ച് കൂടമായ ലക്ഷ്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അനങ്ങാതിരിക്കും എന്ന് ധരിച്ചു. ഇതൊരു മഹത്തായ നിയമ ഭേദഗതിയാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ എന്തിനാണ് അത് സഭയിൽ ചർച്ച ചെയ്യാതെ ഓർഡിനൻസ് വഴി പാസ്സാക്കിയത്? ശ്രീ ചിത്രരഞ്ജൻ, അതിന് മറുപടി പറയാനാണ് ഞാൻ പറയുന്നില്ല. ഞാൻ മഹത്തായതാണെന്ന് പറയുന്നില്ല. നമ്മളിപ്പോൾ ഈ ഓർഡിനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലേക്കല്ലല്ലോ വന്നിട്ടുള്ളത്. ചർച്ച ആ നിലയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മളിപ്പോൾ വന്ന ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംരംഭകൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ തലനാരിഴ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ആ വിശദമായ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഒന്ന് വരട്ടെ, അതുവരെ ഒരു കാലതാമസം കൊടുക്കൂ. അതിനപ്പുറം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ താങ്കൾ ഇടപെട്ടിട്ട് പറഞ്ഞു ഇവിടെ ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ കഴിഞ്ഞ 3 ദിവസക്കാലം അല്ലെ 4 ദിവസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഈ സാജന എന്ന് പറയുന്ന സംരംഭകൻ്റെ ഈ ആത്മഹത്യയെ എങ്ങനെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരായി ഉപയോഗിക്കാൻ കഴിയും? അതിലെ നേതാക്കന്മാർ തമ്മിൽ എന്തോ കുടിപ്പകയാണെന്നും അവരുടെ ഇടയിൽ ആഭ്യന്തര പ്രശ്നമാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആരും പറഞ്ഞില്ലെന്ന് പറഞ്ഞെങ്കിൽ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ ബഹുമാനനായിട്ടുള്ള ശ്രീ സതീശൻ പാച്ചേനി അത് തന്നെ ഇവിടെ ആവർത്തിക്കപ്പെട്ടല്ലോ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവിടുത്തെ ഈ കൺവെൻഷൻ സെൻറ്ററിന് അംഗീകാരം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസത്തെക്കാളെല്ലാം അപ്പുറം ഇവിടെ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുക. ശ്രീ സതീശൻ പാച്ചേനി, ഇവിടെ ഇത്തരമൊരു വിഷയം അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടപ്പാക്കേണ്ട ഒരു വിഷയത്തിൽ അതിനെ രാഷ്ട്രീയമായി CPMനെതിരെ തിരിച്ചുവിടുകയാണെന്നാണ് PP ചിത്രരഞ്ജൻ ആരോപിക്കുന്നത്. ഈ നിലവിലെ ഈ നിയമ ഭേദഗതി ശേഷമുള്ള സാഹചര്യം നിങ്ങൾക്കും ഭീഷണിയാണ്. അതായത് നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദമോ പ്രേരണയോ ചെലുത്താൻ കഴിയാത്ത വിധം ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് ഈ സംവിധാനങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജനപ്രതിനിധികൾക്കും ഈ പ്രശ്നം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇതിന് നിങ്ങൾ രാഷ്ട്രീയമായി ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. അല്ല, കേരളത്തിൽ നമുക്കറിയാമല്ലോ രാഷ്ട്രീയ നേതൃത്വം കൃത്യമായിട്ട് ഭരണ നടപടികളിൽ ഇടപെടാറുണ്ട്. നിങ്ങളീ പറഞ്ഞതുപോലെ താത്വികമായിട്ടോ സാങ്കേതികപരമായിട്ടോ ചട്ടപ്രകാരമൊന്നുമല്ല. ഒന്ന്, മാധ്യമപ്രവർത്തകരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങളൊന്ന് ആന്തൂർ നഗരസഭയിൽ വന്ന് നോക്കൂ, എത്ര അനധികൃത കെട്ടിടങ്ങളും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾക്ക് അവിടെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം തെറ്റായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. വഴിവക്കിൽ ഇന്ന് ചില മാധ്യമങ്ങൾ പിന്നെ പ്രദർശിപ്പിച്ചല്ലോ, വഴിവക്കിൽ കള്ളടന്നു കൊടുക്കുന്നുണ്ട്. അവിടെ എല്ലാ തെറ്റുകളും അവിടെ നടക്കുന്നുണ്ട്. അതൊന്നും എന്താ, അപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് ഇവർ കാണുന്നില്ലേ? അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് അവരാ ഇവിടെ എന്തോ വലിയ തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് ശിക്ഷ കൊടുക്കണം. പക്ഷേ ആന്തൂരൊന്നും ആ നഗരസഭയുടെ ഭരണാധികാരികളെ മറികടന്നുകൊണ്ട് ഒരു ജീവനക്കാരന് ഒരു ചെറിയ ഒരു ഈച്ചയെ പോലും പറക്കാൻ അനുവദിക്കാത്ത ആന്തൂർ നഗരസഭയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും തെറ്റാണ്. രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഉത്തരവാദി. ഈ പറയുന്ന നിയമവും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രത്യാഘാതങ്ങളും ഒരുപക്ഷെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഭരണ നേതൃത്വത്തിന് വഴങ്ങാത്ത ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഇവിടെ ഇല്ല. ഒറ്റപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരോ ബ്യൂറോക്രാറ്റുകളോ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരും. എന്നതല്ലാതെ വ്യാപകമായി അത്തരമൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് എന്തായാലും അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ ഒരു അനുഭവവും സാഹചര്യം. ശരി, അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ, ഈ നിയമ ഭേദഗതി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ പോലും രാഷ്ട്രീയ നേതൃത്വത്തിന് ഉദ്യോഗസ്ഥന്മാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കാരണം അത്രമാത്രം പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള UDF LDF എന്ന രീതിയിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പോലും സംഘടനാ ചേരുവ നടത്തുന്ന ഒരു സംസ്ഥാനമാണ്. ഇങ്ങനെയൊരു നിയമഭേദഗതി ഉണ്ടെങ്കിൽ പോലും ഈ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അതത് കൗൺസിലുകൾക്ക്, അവർ രാഷ്ട്രീയ നേതാക്കൾ കൂടിയാണല്ലോ, അവർക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ആന്തൂര് നടക്കുന്നുണ്ട്, മറ്റ് പലയിടത്തും നടക്കുമെന്ന് തന്നെയാണ് സതീശൻ പാച്ചേനി പറയുന്നത്. അതുകൊണ്ട് ഈ നിയമം ഇങ്ങനെ തന്നെ തുടരണമെന്നാണ്.
അഡ്വക്കേറ്റ് മധുസൂദനൻ കേൾക്കാമോ? ആ കേൾക്കാം, പറയും. ഇത് ഓർഡിനൻസ് ആയതുകൊണ്ട് ഈ ഓർഡിനൻസ് ഇറക്കിയിരിക്കുന്നത് 20/10/2017 ഓർഡിനൻസിന്റെ നിയമസാധുത 6 മാസത്തേക്കുള്ളൂ. അപ്പോൾ 20/4/2018 ഇത് കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ഇത് നിയമമാക്കി മാറ്റിയിട്ടില്ല, അസംബ്ലിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ ലൈസൻസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൗൺസിലിലേക്ക് തന്നെ വരും. പഴയ നിയമം തന്നെ വരും. ഇത് നിയമമാക്കിയിട്ടില്ലല്ലോ. നിയമമാക്കിയെന്ന് ആർക്കെങ്കിലും വാദമുണ്ടോ? ഇത് ഓർഡിനൻസ് ആയി നിലനിന്നത് ആ ഓർഡിനൻസ് എക്സ്പയർ ചെയ്യും, 6 മാസത്തേക്ക് വാലിഡിറ്റിയുള്ളൂ. കാലാവധി കഴിഞ്ഞപ്പോൾ റീപ്രൊമൾഗേറ്റ് ചെയ്ത് ഗവർണർക്ക് അയച്ചു. റീപ്രൊമൾഗേറ്റ് ചെയ്താലും വീണ്ടും ഒരു 6 മാസം കൂടി കിട്ടും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഓർഡിനൻസ് ആദായിട്ട് നിലനിൽക്കുന്നുണ്ടോ? അത് അറിയപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വീണ്ടും കൗൺസിലിന്റെ ഉത്തരവാദിത്തം ഇരട്ടിയായിട്ട് മാറും. കാരണം കൗൺസിൽ കയ്യെഴുതാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. നമ്മൾ നേരത്തെ ചർച്ചയിലേക്കാൾ ഉപരിയായിട്ട് മാറുക. അതായത് അതിൽ അവ്യക്തത കൊണ്ട് ചോദിക്കുകയാണ്, ഒരു ഓർഡിനൻസ് ഒന്നോ രണ്ടോ പ്രാവശ്യം എക്സ്പയർ ആയി കഴിഞ്ഞാൽ വീണ്ടും റീപ്രൊമൾഗേറ്റ് ചെയ്യണോ അതോ സഭയിൽ വെക്കണമോ? അങ്ങനെ വച്ചതായിട്ട് അറിയില്ല. ഈ ബില്ല് സഭയിലേക്ക് വെക്കണം, കാരണം ഓർഡിനൻസ് ആദ്യം പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. കുറച്ചുകൾ വിധിന്യായങ്ങളില്ല ഓർഡിനൻസ് കൊണ്ട്. കാരണം അതിനിടയിൽ അസംബ്ലി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ അസംബ്ലി ഉണ്ടാകുമ്പോൾ ആ അസംബ്ലിയിൽ ഈ നിയമം വെക്കാതിരിക്കുന്നത് ഓർഡിനൻസ് രാജാക്കി മാറ്റിയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ചീഫ് ജസ്റ്റിസ് ആയ ഒരാളാണ് ഗവർണർ. ആ ഗവർണർ അങ്ങനെ ഇത് ഒപ്പിച്ചു വയ്ക്കുന്നത് നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പൊ എനിക്ക് അറിയേണ്ടത് ഇത് നിയമമായിട്ട് ഇതുവരെ മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഓർഡിനൻസ് എന്ന നിലയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇത് നിലനിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നഗരാധ്യക്ഷയ്ക്കൊന്നും തന്നെ കൈയെഴുതാൻ കഴിയില്ല. അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. പറഞ്ഞതുപോലെ ഈ നഗരാധ്യക്ഷയ്ക്കൊന്നും തന്നെ കൈയെഴുതാൻ കഴിയില്ല. അവർക്ക് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും. ശരി, അങ്ങനെ വരികയാണെങ്കിൽ ഈ ലൈസൻസ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ അവർക്ക് ഉദ്യോഗസ്ഥരുടെ തലയിൽ ഇത് കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ശരി, പരിശോധിക്കേണ്ടതാണ്. സാജന്റെ മരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുമുള്ള ആഴമേറിയ ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചകൾ കൂടി ഇടമാകേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം പോലും സന്നദ്ധരാവാത്ത വിധം രഹസ്യാത്മകമായിരുന്നു ആ നിയമനിർമ്മാണവും നിയമ ഭേദഗതിയും എന്ന് ഈ ചർച്ച കൂടുതൽ തെളിയിക്കുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ, സതീശൻ പാച്ചേനി, ചിത്രരഞ്ജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.